പരപ്പനങ്ങാടിക്കാർക്ക് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ വേണമെന്ന് നിർബന്ധം. അതും അതിന്റെ മുൻഗണനാക്രമത്തിൽ. അതിന് ദശാവതാരം ആട്ടക്കഥയായിട്ട് ആരാ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സൂപ്രണ്ട്? മത്സ്യം, കൂർമ്മം, വരാഹം. വേണ്ട, ഉള്ളത് മതിയുന്നവർക്ക്. അതന്നെ പ്രഹ്ലാദ ചരിതത്തിലെ നരസിംഹരൂപം, സീതാ സ്വയംവരത്തിലെ പരശുരാമ പ്രവേശം, പിന്നെ സുഭദ്രാഹരണത്തിലെ അഷ്ടകലാശം. അങ്ങനെ കഥകളി വെട്ടിമുറിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല. അച്ചാലും ഇത് ഇത്തിരി കടന്ന കയ്യായി പോയി. ഒരു കഷ്ണം പ്രഹ്ലാദ ചരിതം, ഒരു കഷ്ണം സീതാ സ്വയംവരം, ഒരു കഷ്ണം സുഭദ്രാഹരണം. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറയണത് ആവശ്യക്കാർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക, അത്ര തന്നെ. ആവശ്യക്കാർക്ക് 25 ചുവന്ന താടി നിന്ന് അഷ്ടകലാശം ചവിട്ടുക വേണ്ട വെച്ചാലോ? വേണമെന്ന് വെച്ചാ കൊടുക്ക തന്നെ. അതിന് വേറെ ആളെ നോക്കണം. ഈ രാവണിയെ കിട്ടില്ല. നോക്കും, വേണ്ടി വന്നാ അതും നോക്കും. അതേപ്പറ്റി എന്നെ തർക്കിക്കണ്ട. പരപ്പനങ്ങാടിക്കാരുടെ കാര്യങ്ങൾ ആലോചിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രധാന സ്ത്രീ വേഷത്തിനെ കുറിച്ചല്ല. അതെന്താ? അതങ്ങനെയാ. ഞാൻ അന്ന് ഒരു കൂട്ടം പറഞ്ഞു വെച്ചിട്ട് പറയല്ല, ശപിച്ചു. സാരില്ല, വേണ്ട, വയ്യ. വയ്യെങ്കി വേണ്ട. അഷ്ടാലശാരാ ചെയ്യണേ. എന്തായാലും ഉണ്ണികൃഷ്ണൻ ഒരു വേഷം കൊടുക്കണം. ചെറുതെന്തെങ്കിലും. ചെറുതല്ല, വലുത്. സുഭദ്രാഹരണത്തിൽ അഷ്ടകലാശം അയാളും നമ്പ്യാരും കുടിച്ചായിട്ടെ. ആ ഭാഗം ഞാൻ അയാളെ കൊണ്ട് ചൊല്ലി അടിച്ചതാ. പക്ഷേ അരങ്ങത്ത് ചവിട്ടാറായോ എന്നൊരു സംശയം. ഒരു സംശയവും വേണ്ട. ശിഷ്യന്മാരുടെ കഴിവ് മനസ്സിലാക്കാൻ ഇനി ആയില്ല ആശാന്. കൃഷ്ണവേഷം ഉണ്ണികൃഷ്ണന് തന്നെ. പുതിയ ആളുകൾ രംഗത്ത് വരണമെന്ന് അഭിപ്രായമുള്ളവനാ ഞാനും. അയ്യേ, അത് രാവണ്യാസന്റെ മടമ്പിടിയല്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാർമിംഗ് അപ്പ്. ഞാൻ ഉണ്ണിയെ കാണാൻ വന്നതായിരുന്നു. ഞാൻ ചുട്ടികുത്താൻ പോന്നേ ഉള്ളൂ. എന്റെ വേഷം ആവണേ ഉള്ളൂ. വഴിയിൽ കുറുക്കേടാ മാറിക്കണം. അയ്യോ.